ഈ മിടുക്കന്മാരുടെ പ്രകടനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തുന്ന കുട്ടികളിൽ മിക്കവർക്കും സ്വന്തം മത്സര ഇനത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരമില്ല. കുട്ടികളുടെ കലാപരിജ്ഞാനം അളക്കുന്ന തരത്തിൽ കലോത്സവത്തിൻ്റെ ഘടന പരിഷ്കരിക്കുമെന്ന് ഡി പി ഐ അറിയിച്ചിരുന്നു. പക്ഷേ കഥകളി സംഗീതവേദിയിൽ നടന്ന കാഴ്ച എന്തെന്ന് നോക്കാം. നളചരിതം നാലാം ദിവസം നളദമയന്തി പുനഃസമാഗമവും നളനോടുള്ള ദമയന്തിയുടെ സംഭാഷണവുമാണ് സന്ദർഭം. രചയിതാവായിരുന്നും കഥാസന്ദർഭം എന്തെന്നുമായിരുന്നു അന്വേഷണം. നളൻ കാട്ടിലേക്ക് പോവാണ്. രചയിതാവ് സോറി ഘോര വിപിനെ എന്ന് തുടങ്ങുന്ന പദം നളചരിതം മൂന്നാം ദിവസത്തിലേതാണ്. കഥാസന്ദർഭം എന്തെന്നായിരുന്നു ചോദ്യം. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ നളന്റെ ചിന്തകളെ കുറിച്ചാണ് താൻ പാടിയതെന്ന് ഈ പാവം അറിഞ്ഞില്ല. വീണ്ടും നളചരിതം നാലാം ദിവസത്തിലേക്ക് രചയിതാവ് ആരെന്ന ചോദ്യം ആവർത്തിച്ചു. പാവം ഉണ്ണായി വാര്യർ ഈ പറയുന്നതൊക്കെ അദ്ദേഹം കേട്ടിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ചു നോക്കൂ. വെറുതെയല്ല ഡി പി ഐ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. കലയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വന്ന് അവതരിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഗ്രേസ് മാർക്കിന് വേണ്ടിയാണല്ലോ ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു പിടിവലി നടക്കുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.